ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ നമ്മള് 2022-ൽ നിന്ന് 2023-ലേക്ക് കടക്കാനായിട്ട്. ഇപ്പൊ ഞാനും വലിയൊരു സംഘവും ഇപ്പൊ തായ്ലൻഡിലെ പട്ടായയിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് കോറൽ ഐലൻഡിൽ നിന്നുള്ള ഒരു ലൈവ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസിന്റെ ഗ്രൂപ്പ് കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ ഗ്രൂപ്പുമായിട്ട് തായ്ലൻഡിലെ പട്ടായയിലുണ്ട്. അപ്പൊ ഇവിടത്തെ തായ്ലൻഡിലെ പട്ടായയിലെ ന്യൂ ഇയറിന്റെ ആഘോഷ കാഴ്ചകള് നമുക്ക് കാണാം. ഇപ്പൊ ഇവിടെ സമയം തായ്ലൻഡിൽ ഇപ്പൊ ഈ മൊമെന്റിൽ സമയം രാത്രി 11:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മ അക്ബർ അന്തോണി പോലുള്ള ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലേ, പട്ടായ എന്നുള്ള വലിയ ബോർഡ് കണ്ടിട്ടുണ്ടല്ലോ, അതാണ് എന്റെ ബാക്കിൽ കാണുന്നത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ എൻഡിലാണ്. ഇവിടെ നിന്ന് നമ്മള് ഇവിടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല തിരക്കുണ്ട്, ഇതിപ്പോ എന്താവുന്നൊന്നും എവിടെ എന്താവുന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് കാഴ്ചകൾ കണ്ടോളൂ എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മളിത് തുടങ്ങിയാണ്ടോ? ഓക്കെ, ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാല് ഇതേ കാണുന്നത് വഴിയിൽ നിറയെ ഇതേ വ്യത്യസ്തങ്ങളായിട്ടുള്ള ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യുന്ന മറ്റേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. യെസ്, കണ്ടോ, ഇതിങ്ങനെ ഓരോരുത്തർക്കും ഇവിടുന്ന് മേടിച്ചു വെക്കാം. അപ്പൊ സ്ത്രീകളൊക്കെയാണ് അധികം മേടിച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. 50 ബാത്ത് കൊടുത്തു കഴിഞ്ഞാല്, അതായത് നാട്ടിലൊരു 100-120 രൂപ കൊടുത്തു കഴിഞ്ഞാല് ഇത് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ നടന്ന് കാഴ്ചകൾ കാണാം. ഓക്കെ, വഴി നീളെ നിറയെ കച്ചവടങ്ങളാണ് കേട്ടോ, തട്ടുകടകളുണ്ടല്ലോ, തട്ടുകടകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇത് കാണുമ്പോ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. വരുമ്പോ തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കണത് മാങ്ങയാണ് കേട്ടോ, അതെ കണ്ണിമാങ്ങ അതെ പുളി വെച്ചേക്കണേ അല്ലേ. കണ്ണിമാങ്ങയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. കണ്ണിമാങ്ങ 50 ബാത്ത് കേട്ടോ, കണ്ണിമാങ്ങ പുളി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും മാങ്ങയൊക്കെ ഒരു പ്രധാന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇവിടെ മറ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കണത് നമ്മുടെ നാട്ടിലെ പിടി എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള തായ് ഐറ്റംസ് ആണ്. ഇവിടെ ഇങ്ങനെ നിറയെ ഒരുപാട് ലിക്കറും മറ്റു സംഭവങ്ങളൊക്കെ നിരനിരായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കൊന്ന് നോക്കിയേ, തിരക്കെന്ന് പറഞ്ഞാല് അമ്മാതിരി തിരക്കാണ്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പലയിടത്തും കാതടുപ്പിക്കുന്ന ശബ്ദം ഇവിടെ കണ്ടില്ലേ, കൂന്തലിന്റെ അകത്ത്, അതാ കൂന്തലിന്റെ അകത്ത് നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് മാത്രമാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കണത്. ഒന്ന് കണ്ടു നോക്കിയേ, കൂന്തലിന്റെ അകത്ത് നെയ്യ് മാത്രം വിൽക്കാൻ വെച്ചിരിക്കണത് കേട്ടോ. അതുപോലെ തന്നെ അതെ കൂന്തളും സംഭവങ്ങളൊക്കെ ഉണ്ട്. 20 ബാത്ത്, അതായത് 40-45 രൂപ കൊടുത്തു കഴിഞ്ഞാല് ഈ സംഭവങ്ങളൊക്കെ കിട്ടും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടോ. എല്ലാ മാസത്തിലും തായ്ലൻഡിലേക്ക് ഗ്രൂപ്പ് ടൂറുകളും ഇൻഡിവിജ്വൽ ടൂറുകളും എല്ലാം തന്നെയുണ്ട്. ഇതൊക്കെ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ. ഇവിടുത്തെ വേഷവിധാനങ്ങളൊന്നും കണ്ട് ആരും ചിന്തിക്കേണ്ട, ഇതൊക്കെ ഇവിടുത്തെ സ്റ്റൈലാണ് കേട്ടോ, കോമൺ സ്റ്റൈലാണ്. വീണത് മുന്നോട്ട് പോകുമ്പോ ഇതേ ഫ്രൂട്ട്സുകളൊക്കെ ഓരോരോ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടാ. ഇപ്പൊ തണ്ണിമത്തം വേണമെങ്കിൽ തണ്ണിമത്തന് ഒരു പീസ് തന്നെ കട്ട് ചെയ്തുതരും, ഒരു ആപ്പിള്, ഒരു ഓറഞ്ച്, എന്ത് വേണമെങ്കിലും, ഒരെണ്ണോ രണ്ടെണ്ണോ എങ്ങനെ വേണമെങ്കിലും കിട്ടും. കണ്ടില്ലേ, വീണ്ടും മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നുള്ളൂ കേട്ടാ. വീണ്ടും നിരനിരയായിട്ട് 100 കണക്കിന് തട്ടുകടകളാണ് കേട്ടോ. ഫുഡുകളുടെ വെറൈറ്റീസ് ആദ്യം കണ്ടോ, അപ്പൊ തന്നെ നല്ല നല്ല കാഴ്ചകളും കാണിച്ചു തരാം. നോക്കിയാ നമ്മുടെ നാട്ടിലൊന്നും കാണാത്തത് കേട്ടോ, അതെ കണ്ടില്ലേ, കൂന്തളും ഉണക്കിയിട്ട് വിൽക്കാൻ വെച്ചാണത്. അതെ കണ്ടില്ലേ, കൂന്തളും ഉണക്കി മെഷീനില് കറക്കി നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കൂല്ലേ, അമ്മാതിരി ഇത് അടിച്ചിട്ട് കൂന്തള് ഇത് ചുട്ട് തരും കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഇതേ കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇങ്ങനത്തെ സോസേജുകളിലെ മാത്രം ഫിഷും ക്രാബും അതുപോലെ തന്നെ പോർക്കും ബീഫും എല്ലാം അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് എല്ലാം സ്ത്രീകളാണ് കേട്ടോ, സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും അധികം കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. ഇതേ കണ്ടില്ലേ, അവര് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നിന്ന് അവിടെ ഒരു ചേച്ചി നിന്ന് ജ്യൂസ് അടിക്കണ നോക്കിയേ. ഇവിടെ ബാർബിക്യൂ ഉണ്ടാകുന്ന ചേച്ചിമാര് ചേട്ടന്മാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെ പലഹാരങ്ങളെന്ന് നോക്കിയേ, നമ്മള് മസാല ദോശ അടിക്കൂലേ, അമ്മ അതിരിതേ ദോശ അടിച്ചിട്ട് അതില് മുന്തിരി സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് കഴിച്ചു നോക്കി പറയണം. വിശദമായിട്ടുള്ള വീഡിയോസ് വരും കേട്ടോ. എന്തായാലും ഇവിടെ ബാർബിക്യൂ സെക്ഷൻ, അതുപോലെ സുഷി സെക്ഷൻ, മീനൊക്കെ തന്നെ പച്ചനെ കട്ട് ചെയ്യുന്നുണ്ടല്ലേ. യെസ്, സുഷി സംഭവങ്ങളൊക്കെ അതെ മീൻ വെച്ചൊക്കെ നോക്കിയേ. 20 ബാത്ത് കൊടുത്താൽ മതി, ഇതൊക്കെ കണ്ടില്ലേ, 40 രൂപക്ക് ഒരു പീസ് കേട്ടോ. ഇത് എല്ലാത്തിനും അല്ല,
ഇവിടെ ക്രാബ് മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ക്രാബ് സംഭവങ്ങളൊക്കെ ഒക്കെ ഇതാ ലൈവ് കാഴ്ചകളാണ് കേട്ടോ. ഇനി മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് കണ്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. ഇത് കാടമുട്ട ബാർബിക്യു അടിച്ച് നോക്കണേ. യെസ്, പലർക്കും മലയാള വാക്കുകളൊക്കെ അറിയാട്ടത്. കാടമുട്ട കണ്ട, 1, 2, 3, 4, 5, 6 കാടമുട്ട ഒക്കെ വെച്ചിട്ട് അതായത് ഇങ്ങനെ കണ്ട ബാർബിക്യു അടിക്കണ നോക്കിയ. ഇവിടെയും വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ കപ്പലണ്ടി പോലെ തന്നെ ചുട്ട് തിന്നണ സംഭവം. ഇത് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ നിന്ന് ചെയ്തിട്ടാ. അത് ഫ്രൈ ചെയ്യണ നോക്കിയേ കണ്ട. ഇതിന്റെ പേര് അറിയാവുന്ന ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യട്ടാ. ഇതിന്റെ പേര് അറിയാവുന്ന ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യട്ടാ. എല്ലാത്തിനും ആവശ്യക്കാരാണ്. സോറി സോറി സോറി. ഓക്കെ, ബാക്കിലുള്ള ചേച്ചിമാരെ അറിയാണ്ട് ചവിട്ടി. സോറി. ഓക്കെ, ഇതെവിടെ ഇതെല്ലാത്തിനും ആവശ്യത്തിലധികം ആവശ്യക്കാരുണ്ട്. ഓക്കെ, ഉണ്ടോ, ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ എല്ലാത്തിനും. ഓക്കെ, അപ്പൊ വീണ്ടും മുന്നോട്ട് പോകാം. കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കാണിച്ചു തരാം ഈ ഒരു നടത്തത്തിനിടക്ക്. അവിടെ വലിയ രീതിയിലുള്ള ബാൻഡുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട്. ഇത് എവിടെ നോക്കുമ്പോ എന്താ ചേറല്ലേ, ഇതേ കണ്ടില്ലേ. ഓക്കെ, ഇവിടെ നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ ഉണ്ടല്ലേ. കൂന്തൾ കണ്ടോ, കൂന്തളത് ബാർബിക്യു ചെയ്യാൻ വെച്ചിരിക്കുന്ന കാഴ്ച ഉണ്ടോ. യെസ്, അവിടെ ചുടുന്ന കാഴ്ച കാണാം. ഇവിടെ ചിക്കൻ വിങ്സ് കണ്ടില്ലേ. സത്യം പറഞ്ഞാല് ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാല് ഇവിടത്തെ എന്ന് വെച്ചാല് പ്രധാനമായിട്ടും ഭക്ഷണം. ഹായ്, നമ്മുടെ ഗസ്റ്റ് ഇത് ലൈവ് ഉണ്ടോ, പറഞ്ഞോ ഫ്രണ്ട്സ്. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കണതല്ലല്ല. യെസ്, അപ്പൊ നമ്മുടെ യെസ് ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു പറയിപ്പിക്കണതല്ല കേട്ടോ. നമ്മളോടൊപ്പം ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഭക്ഷണം ട്രൈ ചെയ്ത് നിൽക്കല്ലോ. യെസ്, അപ്പൊ കണ്ടുകൊണ്ടിരുന്നോ വീണ്ടും. അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ലൈവ് ആണെന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോളൂ. ഒന്നുമില്ല. കയ്യിലെന്താണ് പൊതിയ എന്താണ്? ചിക്കി മാംഗോ റൈസ്. തായ്ലൻഡിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഹായ്, ലൈവാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ടാവും. ഹാപ്പി അല്ലേ? കയ്യിലെന്താണ്, എന്താണ് കഴിച്ചു തീർത്ത സാധനം? പൊട്ടറ്റോ ഫ്രൈ. ഓക്കെ, അപ്പൊ നടന്ന് കണ്ട. അതിന് മാത്രം വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാണാം ബൈ. അപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെയാണ് നോക്കിയേ, വെറൈറ്റീസോട് വെറൈറ്റീസ് കേട്ടോ. ഇതാ, യെസ്, നല്ല അടിപൊളി ഇതേ ബീഫ് ബാർബിക്യു. ഹായ്, ലൈവ് ആണ് കേട്ടോ. ആഫ്രിക്കയിലുള്ളവരൊരു കണ്ടത്, ആഫ്രിക്കയിൽ നിന്ന് നമ്മളുടെ കൂടെ വന്ന് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന ഫാമിലിയാണ് കേട്ടോ. യെസ്, കഴിഞ്ഞ ദിവസം ലൈവിൽ കാണിച്ച്. ഇതേ കണ്ട വെറൈറ്റി ബീഫ്. ബീഫ് എന്ന് പറഞ്ഞാല് ബീഫ് ചുടുന്ന ചുടല് കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ട് ഇതേ ബീഫ് ചുട്ട് തരും. എന്നാ കണ്ട എത്ര വലിയ വലിയ പീസുകളാന്ന് നോക്കി. യെസ്, അത് ഇത് ചെയ്തതിന് ശേഷം അത് ഇതേ നല്ല രീതിയിൽ പീസുകളാക്കി തരും. യെസ് കണ്ട. അപ്പൊ ഇനി ബീഫ് കടയിൽ നിന്ന് നമ്മൾ മാറി അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴെന്ന് വെച്ചാല് വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള സോസേജസും മറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് തരുന്ന കാഴ്ച കാണും. വീണ്ടും നമ്മൾ മുന്നോട്ടുള്ള യാത്ര. ഒരു രക്ഷയില്ല കേട്ടോ, ആ ബോർഡ് കാണുന്നില്ല. അതിന്റെ താഴെ വലിയ രീതിയിലുള്ള ബാൻഡൊക്കെ നടക്കുന്നുണ്ട്, മ്യൂസിക്കൽ ബാൻഡ് നടക്കുന്നുണ്ട്. 12 മണിക്ക് നല്ല അടിപൊളി വെടിക്കെട്ടുകളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ജ്യൂസ് കടയാണ് കേട്ടോ, ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സോസേജുകൾ കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള സോസേജുകൾ കാണാം. ഇവിടെയാണ് നമ്മുടെ പുഴു, പല്ലി, പാറ്റ, ചീവീട് എല്ലാ സാധനങങ്ങളും വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ ലൈനിൽ നിരനിരയായിട്ട് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയല്ലേ, ഇതേ കണ്ടില്ല. ചെറിയ പൂ, ചെറിയ പല്ലി, സോറി, ഇത് പട്ടുനൂൽപ്പുഴുണ്ട്, ചെറിയ പാറ്റ, വലിയ പാറ്റ, ഇതേ വലുത്, ചെറുത്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. തവളക്കുഞ്ഞുങ്ങള് ഇതൊക്കെ ഫ്രൈ ചെയ്ത് തരും. യെസ്, വീണ്ടും എല്ലാത്തിനും ആവശ്യക്കാർ ധാരാളമാണ് കേട്ടോ. ഇതേ അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് കണ്ടില്ലേ,
നമ്മുടെ കൂന്തള് നുറുക്കിയിട്ട് ഇതാ പലതരത്തിലുള്ള എന്താ പറയുക സൂപ്പും അതുപോലെ തന്നെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തരും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ല രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ, നമ്മളൊരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തിരക്കുകൾ കണ്ടില്ലേ. വീണ്ടും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇതാ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോസേജുകൾ, ഇതാ എത്ര മാത്രം വെറൈറ്റി സോസേജുകൾ നോക്കിയേ, ഒരു രക്ഷയില്ല. ഭക്ഷണ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെറൈറ്റീസ് അല്ലെ. എന്തുമാത്രം ഐറ്റംസ് എന്തൊക്കെയാ, ഇത് മീൻ മുക്കി പൊരിച്ചതാണ് കേട്ടാ. നമ്മുടെ ചാള പോലത്തെ മീൻ ഉണ്ടല്ലോ അതിവിടെ മുക്കി പൊരിച്ചതാ, ഒരു രക്ഷയില്ല. യെസ് ഓ ലൈവ് ആണ്, ലൈവ് ആണ്, ലൈവ് ആണ്, ഓൾറെഡി ലൈവ് ആണ് കേട്ടാ. ഇത് നമ്മുടെ റോയൽ സ്കൈ ടീമാണ് കേട്ടോ, ലൈവ് ആണ്. ഏതാണ്ട് 1400-500 പേര് ഇപ്പൊ തന്നെ ലൈനിലുണ്ട്. അവൻ എന്താ കഴിച്ചോണ്ടിരിക്കണത്, ഐറ്റം എന്താണ്? ചിക്കൻ. എന്താ തീർത്ത, എനിക്കൊരു കഷ്ണം പോലും തന്നില്ലല്ലോ. ചുമ്മാ പറഞ്ഞേ, ഏയ് വേണ്ട ചുമ്മാ പറഞ്ഞതാണ്, നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, അങ്ങോട്ട് പോയാ. ഓക്കെ നടക്ക. അപ്പൊ ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കണം, ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കട്ടെ പട്ടായ കാഴ്ചകള്. ഹാപ്പി അല്ലേ? ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ലല്ലോ, ഇങ്ങനൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ അവരും. വലിയ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ അപ്പൊ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ സമാധാനത്തില് ഫാമിലി മെമ്പേഴ്സിനെ എടുത്ത് പിടിച്ച് പറഞ്ഞോ ലൈവില് വിശദമായിട്ട് ആഘോഷങ്ങൾ കാണാന്നുള്ളത്. യെസ് യെസ് ഹായ് ലൈവ് ആണ് കേട്ടോ. വീട്ടുകാരോട് എന്തെങ്കിലും പറയണെങ്കിൽ പറഞ്ഞോ ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു വാവയും പട്ടായ അടിച്ചു വിളിക്കാൻ വന്നിരിക്കട്ടോ. യെസ് ഓക്കെ നടന്നിട്ട് പറ്റോ, ലൈവിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ, കുറച്ച് കാഴ്ചകൾ കാണിക്കട്ടെ. അപ്പൊ അതായത് നമ്മള് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തുമാത്രം വെറൈറ്റി അങ്ങോട്ട് പോകും തോറും മ്യൂസിക്കിന്റെ ഭയങ്കര ആധിക്യമാണ്. അപ്പൊ എത്രമാത്രം നമുക്കത് പകർത്താൻ പറ്റുന്ന അറിയില്ല. ഇവിടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസുകളാണ്. പിന്നെ അതേ വെറൈറ്റീസ് കണ്ടോ, ഫുഡിന്റെ വെറൈറ്റീസ് ഇതാ കണ്ടില്ലേ. ഒരുപാട് ആവശ്യക്കാരാണ്, ഓരോ ഭക്ഷണത്തിനും ധാരാളം ആവശ്യക്കാരാണ് വന്ന് ചേർന്നോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഐറ്റം ഒന്നും നമ്മള് നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതിന് മാത്രം വെറൈറ്റീസ് കാണാൻ പറ്റും. ഈ ഐറ്റം നാട്ടിലാരെങ്കിലും കണ്ടവരുണ്ടോ, കഴിച്ചവരുണ്ടോ? കണ്ടോ അത്രയും അടിപൊളി ഐറ്റംസ് ഉണ്ടോ, പലതരത്തിലുള്ള മീറ്റ് കാര്യം നമ്മുടെ ഇതിന്റെ പോർക്ക്. യെസ് ഓക്കെ നമ്മുടെ ഇത് പോർക്ക് മീറ്റ് ആണ് കേട്ടോ ഈ സൈഡിലുള്ള തരത്തിൽ. യെസ് സാർ ഹാപ്പി ന്യൂ ഇയർ. യെസ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസുകള് ഇതെല്ലാം ഇവിടുത്തെ ഇതാണിത്. മൂന്നെണ്ണം ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ 100 ബാത്തിനൊക്കെ കിട്ടും. വീണ്ടും നടക്കാം, സംഭവം സംഭവ ബഹരമാണ്. നമ്മൾ ഉത്സവ പറമ്പില് പൊരിയൊക്കെ കാണൂല്ലേ, ആ പൊരി കൊണ്ടുള്ള ഐറ്റം നോക്കിക്കോട്ടെ. അതാ കണ്ട പൊരി കൊണ്ടുള്ള ഐറ്റം, നമ്മുടെ നാട്ടിൽ പൊരി കാണും, ഇങ്ങനത്തെ ഐറ്റംസ് കാണാറില്ല. വീണ്ടും തിരക്കോട് തിരക്കിലേക്കാണ് നമ്മൾ പോണത്. ആ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. യെസ് കാടക്കോഴി പൊരിച്ചത്, കാടക്കോഴി നമുക്ക് കാണാം കേട്ടോ. യെസ് ഓക്കെ ഓരോരുത്തരുടെ വസ്ത്രധാരണ രീതിയിലുണ്ടല്ലോ ഓരോ ഓരോ മോഡലുകള്. ഇനി നമുക്കിതാ ഇത് കാണാം, നമുക്ക് കാടക്കോഴിനെ ചുടണത് കാണാം. സ്റ്റൈല് നോക്കിയേ, കാടക്കോഴി വ്യത്യസ്തമായിട്ടുള്ളത്, വ്യത്യസ്തമായിട്ടല്ല കാടക്കോഴിനെ ഒരേ രീതിയിൽ ഇതേ കണ്ടില്ലേ, രക്ഷയില്ലല്ല. എന്താ സ്റ്റൈല് നോക്കിട്ടാ, ഇതേ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് മാംഗോ റൈസ്, സ്റ്റിക്കി മാംഗോ റൈസ്. മാങ്ങയും റൈസും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി ഇതാ സീ ഫുഡുകളുടെ കേന്ദ്രമാണ് കേട്ടോ. ഇനി ഇത് കണ്ടില്ലേ എത്ര മാത്രം വെറൈറ്റീസ് ആണെന്ന് നോക്കിയേ, ഇതെല്ലാം സീ ഫുഡുകളാണ് കേട്ടോ. ഓക്കെ നാട്ടില് ന്യൂ ഇയറിന് ഇനിയും ടൈമുണ്ട്, പക്ഷെ അതുവരെ നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തായ്ലൻഡിന്റെ കാഴ്ചകൾ കാണും. വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മുന്നോട്ട് പോകും തോറും എന്താ ഈ സെക്ഷൻ നോക്കിയേ, ഇവിടെ നിറയെ ചിക്കനാണ് കേട്ടോ. ചിക്കന്റെ കണ്ടില്ലേ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച നോക്കിയേ, എന്താ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കാണാത്ത ഒരുപാട് വെറൈറ്റി ഡിഷുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ വലിയ മ്യൂസിക് നടക്കണ, അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കയറാൻ പറ്റൂല. അതൊക്കെ മുമ്പ് നമുക്കൊന്ന് തിരിഞ്ഞ് വേറെ കുറെ
പുതുമുള്ള കാഴ്ചകൾ കണ്ടു കണ്ടു പോകാം. നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ടത് സോസേജ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ധാരാളം സോസേജ് ഒക്കെ ഉണ്ട് ഇവിടെ. ന്യൂഇയറിന്റെ ഇത് മെയിൻ ബാൻഡ് കിടക്കുന്ന സ്ഥലം കാണണ്ട് നിങ്ങൾക്കത്, ഓപ്പൺ ബാൻഡ് നടക്കുന്ന സ്ഥലം കണ്ടോട്ടോ. ഓഡിറ്റോറിയം കണ്ടോ, അത്ര വലുതാണ്. അങ്ങോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും കണ്ടില്ലേ ബാർബിക്യൂസ് ആണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ബാർബിക്യൂസ് ആണ്ടാ ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാരൊക്കെ തന്നെ, ഓൾമോസ്റ്റ് നല്ല ശതമാനം ആൾക്കാര്. ബീഫ് ബാർബിക്യൂസ് ആണ്ട് ഈ കാണുന്ന എല്ലാം തന്നെ. ഇത് ഇവിടുത്തെ മറ്റൊരു ഐറ്റം ഉണ്ടാ, നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, പപ്പായ സലാഡ് എന്ന് പറയും. പച്ച പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റം ഉണ്ടാ പപ്പായ സലാഡ്. തായ്ലൻഡുകാരൻ പപ്പായ സലാഡ്, തായ്ലൻഡുകാരുടെ നമസ്തേ. യെസ്, തായ്ലൻഡുകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്ടാവുന്നത്, ഭയങ്കരമായിട്ട് കഴിക്കും. നമ്മുടെ നാട്ടിലങ്ങനെ പച്ച പപ്പായയുടെ തോരനും മറ്റൊക്കെ ഉണ്ടാക്കണതല്ലാണ്ട്, പക്ഷെ ഇവിടെ വേറിട്ട കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പപ്പായ സലാഡ് ഇതാ കണ്ടില്ലേ, പച്ച പപ്പായയാണ്. ഓക്കെ ഓക്കെ, അതുപോലെ എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കിയാ സീ ഫുഡ് കണ്ട. ഇങ്ങനത്തെ സാധനത്തിന്റെ പേര് അറിയാവോ, അറിയാവുന്നവര് കമന്റ് ചെയ്യാ. അവിടെ ബാൻഡ് നടക്കുന്ന സ്ഥലം കണ്ടോട്ടാ. ജനങ്ങളെ കൂടിയിരിക്കുന്നുണ്ട്, തിരക്ക് നിൽക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ലൈവ് പ്രോഗ്രാം ഉണ്ട് അവിടെ അപ്പുറത്ത് ഓഡിറ്റോറിയം, അവിടെ കാണുന്നില്ല. അവിടെ ഭയങ്കര വലിയ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ BTS ആർമി പോലെയുള്ള ടീമുകളുടെയാണ്. സോറി, BTS ആർമി അല്ല, BTS പോലെയുള്ള ടീമുകളുടെ വലിയ ഫേമസ് ബാൻഡാണ് അവിടെ നടക്കുന്നത്. അത് ഇവിടെ പുറത്തുള്ളവർക്ക് കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജനങ്ങളിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ തൽക്കാലം ഈ ലൈവ് ഞാനിവിടെ നിർത്തേണ്ട, കാരണം നിങ്ങൾക്ക് ഇനി ഒരുപാട് പരിപാടികൾ കാണാനുണ്ടാവും. ഒരുപാട് ന്യൂ ഇയർ ഒക്കെ അല്ല, ഒരുപാട് വേറെ ആശംസകൾ അറിയിക്കാനുണ്ടാകും. അപ്പോ റഫീഖ് ഭായ് ചോദിച്ചിട്ടുണ്ട് ഇക്കാടെ ഭാഗ്യം, എന്റെ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഭാഗ്യമുണ്ട്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സായിട്ട് ബന്ധപ്പെടുക. നമ്പർ 9846571800, ധൈര്യമായിട്ട് വിളിച്ചോളൂ. തായ്ലൻഡിന്റെ യാത്രകൾ, ഗ്രൂപ്പ് ടൂറുകൾ എല്ലാ മാസത്തിലുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, കുടുംബസമേതൊക്കെ യാത്ര ചെയ്യാം. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാലി, ബാലി, കംബോഡിയ, വീട്ടിൽ ഒരുപാട് ഒരുപാട് രാജ്യത്തേക്കുള്ളതുണ്ട്. അടുത്ത പാട്ട് തുടങ്ങുമ്പോൾ പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ. അത് തിരക്കും ബഹളങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ എല്ലാവർക്കും, എന്നെ ഇതുവരെ കണ്ട എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നോടൊപ്പം യാത്ര ചെയ്തവർക്ക്, എന്റെ സൗണ്ട് കേട്ടിട്ടുള്ളവര്, എന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളവര്, എല്ലാ നിലക്കും ഞാനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, എന്റെ ഓഫീസ് സ്റ്റാഫുകൾ, അവരുടെ കുടുംബാദികള്, എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളവര്, ഇനി യാത്ര ചെയ്യാനുള്ളവര്, എല്ലാവർക്കും കേട്ടോ, എല്ലാ ഫ്രണ്ട്സിനും, എല്ലാവർക്കും, എല്ലാ നിലക്കും ഞാനോട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ ബൈ. പട്ടായയുടെ കാഴ്ചകള് വൺസക്കെ കണ്ടില്ലേ. യെസ്, ജന സമുദ്രം ഉണ്ടോ നാട്ടിലൊക്കെ. ഇങ്ങനെ ഇവിടെ നിന്ന് കോവിഡ് തേങ്ങാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ന്യൂസുകളൊക്കെ പടച്ചു വിടുന്നുണ്ട്. ഇവിടെ എല്ലാം ആസ് യൂഷ്വൽ നോർമലാണ്. ന്യൂസിൽ മാത്രം പറഞ്ഞു ചൈനയുടെ പേരും പറഞ്ഞിട്ട് തായ്ലൻഡൊക്കെ ലിസ്റ്റിൽ പെടുത്തിയേക്കുന്നതാണ്. പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വന്നോളൂ, ഒരു പ്രശ്നമില്ല. ഓക്കെ ബൈ.